ഹായ് വെൽക്കം ബാക്ക് ടു പി ആൻ വി അമേസിംഗ് വേൾഡ്. ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് എല്ലാവരും പഠിച്ചിരിക്കും. ശരിയായ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 6 മാർക്കാണ്. ഈ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 6 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ആദ്യത്തേത് കവി പരിചയം, അതായത് കവിയുടെ പേര്. ആ കവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമോ അതൊക്കെ നിങ്ങളവിടെ സൂചിപ്പിക്കണം. അടുത്തത് ആശയം. തന്നിരിക്കുന്ന കവിത 2-3 തവണ മനസ്സിരുത്തി വായിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. അടുത്തത് ശബ്ദഭംഗി. കവി ആ കവിതയെ മോടികൂട്ടാൻ പുതിയ വാക്കുകളോ ശബ്ദങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ എഴുതാം. ഇനി കവിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്കവിടെ രേഖപ്പെടുത്താം. ഇനി കവിതയിൽ എന്തെങ്കിലും പ്രത്യേക പ്രയോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളതവിടെ എടുത്തെഴുതണം. അവസാനമായി കവിത വായിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ നിങ്ങളവിടെ എടുത്തെഴുതണം. ഇനി നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ. നിങ്ങൾ കവിത കേട്ടല്ലോ. ആദ്യം ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് 2-3 തവണ ഈ കവിതയൊന്ന് ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിക്കൂ. ഈ കവിത ആരാ എഴുതിയതെന്ന് മനസ്സിലായോ? കവിത വായിച്ചപ്പോൾ തന്നെ ആദ്യത്തെ വരി റെഡിയായില്ലേ? നമുക്ക് എഴുതാൻ തുടങ്ങിയാലോ. വാർമഴവില്ലേ എന്ന കവിത എഴുതിയിരിക്കുന്നത് പ്രശസ്ത കവി ജി ശങ്കരക്കുറുപ്പാണ്. കുട്ടിയും മഴവില്ലുമാണ് ഈ കവിതയിലെ കഥാപാത്രങ്ങൾ. കുട്ടി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മഴവില്ലിനോട് പറയുന്നതായിട്ടാണ് കവി ഈ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടി മഴവില്ലിനോട് പറയുകയാണ്, നീ വന്നിട്ട് ആകാശത്തിൻ്റെ മടിത്തട്ടിലിരുന്നാലും നിന്നെ കാണുമ്പോൾ എൻ്റെ കണ്ണിന് നല്ല കുളിരാണ്. നീ മാഞ്ഞു പോകുമ്പോൾ എനിക്ക് വളരെ വിഷമമാണ്. കുട്ടി മഴവില്ലിനോട് ചോദിക്കുകയാണ്, ആരാണ് നിനക്ക് ഈ നിറം നൽകിയത്? ആരാണ് നിനക്ക് ആകാശത്ത് ഈ സ്ഥാനം നൽകിയത്? നിന്റെ അടുത്തേക്ക് എന്നെ വിളിച്ച് എന്നെയും കൂടി നിന്റെ അടുത്ത് ഇരുത്താമോ എന്നാണ് കുട്ടി മഴവില്ലിനോട് ചോദിക്കുന്നത്. വന്നാലും ഇരുന്നാലും കാണുമ്പോൾ മായുമ്പോൾ നിറമേകി നില നൽകി വിളിക്കാമോ ഇരുത്താമോ എന്നീ പ്രയോഗഭംഗികൾ ഈ കവിതയിലുണ്ട്. എന്നെ കൂടി വിളിക്കാമോ നിന്നുടെ അരികെ ഇരുത്താമോ എന്ന വരികളാണ് എനിക്ക് ഈ കവിതയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എന്തെന്നാൽ ആകാശത്ത് മഴവില്ലിൻ്റെ കൂടെ ഇരിക്കാൻ നല്ല രസമല്ലേ? ഇങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. എല്ലാവരും പഠിച്ചില്ലേ? വളരെ എളുപ്പമല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് തീർച്ചയായും അയച്ചു കൊടുക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.